മർക്കോസിന്റെ സുവിശേഷത്തില് ലേവി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തില് മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത്. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. മത്യാവേ, യഹോവ നൽകിയത്, ദൈവം നൽകിയത് എന്നാണ്. ആ പേരിനാൽ അറിയപ്പെടാനാണ് മത്തായി ആഗ്രഹിച്ചത്. കാരണം മത്തായിയെ ഈശോയുടെ ശിഷ്യന്മാരിലൊരാളായി വിളിക്കുക എന്ന് പറഞ്ഞാൽ മത്തായിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ചുങ്കക്കാരെ പാപികളായിട്ടാണ് എല്ലാവരും പരിഗണിച്ചിരുന്നത്. ആ പാപിയായ ഒരു മനുഷ്യനെ വിളിക്കുക, ദൈവം വിളിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തമാക്കുക, ഈശോയുടെ ശിഷ്യന്മാരിലൊരാളാക്കി മാറ്റുക എന്നെല്ലാം പറയുമ്പോൾ അത് ആർക്കും പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കണം മത്തായി എന്ന പേരുള്ള ഒരു മനുഷ്യനവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പ്രത്യേകം പറയുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം തന്റെ വിളി ദൈവത്തിന്റെ പൂർണമായ ദാനമാണ്, അല്ലാതെ ഒന്നുമല്ല. തനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഭാവിയായ മനുഷ്യൻ, ആ മനുഷ്യനെ ദൈവം സ്വന്തമാക്കി തന്റെ ശിഷ്യന്മാരിലൊരാളാക്കി മാറ്റി എന്നുള്ളതാണ് ആ ഒരു അനുഭവമാണ്. ദൈവത്തിന്റെ കരുണയുടെ ഭാവികളോടുള്ള സ്നേഹത്തിന്റെ ഒരു വലിയ ഒരു അടയാളമാണത്. അതുകൊണ്ട് ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭാവികളോടുള്ള സ്നേഹത്തിന്റെ ഒരു ഫലമായിട്ട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് ചുങ്കക്കാരുടെ ഒരു വലിയൊരു തിരുനാളായിട്ട് അവർ ആഘോഷിച്ചു. അത് മത്തായിയെ വിരുന്നൊരുക്കി ചുങ്കക്കാരെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചു, അവരെ മനസ്സിലാക്കി കൊടുത്തു നമ്മൾ എത്രമാത്രം ശ്രേഷ്ഠരാണ് ദൈവത്തിന്റെ മുമ്പിൽ എന്ന് അവർക്ക് അത് അനുഭവപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് ദൈവജ്ഞരെ എല്ലാവരും അത് പ്രകോപിപ്പിച്ചു. ഇവൻ പാപികളോടുകൂടി ഭക്ഷണത്തിനിരിക്കുന്നു, ചുങ്കക്കാരോടുകൂടി ഭക്ഷണത്തിനിരിക്കുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നീതിമാന്മാരെ അല്ല വിളിക്കാൻ വന്നത്, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ വന്നതിന്റെ ലക്ഷ്യം പാപികളെ വിളിക്കുക എന്നുള്ളതാണ്. മനുഷ്യരെല്ലാം പാപികളാണ്. പാപികളില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. ആ പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാനാണ് വിളിക്കുവാനാണ് ഞാൻ വന്നത് എന്ന് കർത്താവ് പറയുകയാണ്. ഞാൻ വന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം അതാണ്, വേറെ ലക്ഷ്യമൊന്നുമില്ല. ദൈവത്തിന്റെ കരുണ, വലിയ കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പോയി പഠിക്കുവിൻ എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഇന്ന് യൂദാശ്ലീഹായുടെ ലേഖനത്തിലും പറയുന്നുണ്ട്, കർത്താവിന്റെ കരുണയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആ കരുണയിലുള്ള സ്നേഹമാണ്, അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ കരുണയുള്ള സ്നേഹമാണ്, ഭാവികളെ സ്നേഹിക്കുന്നവനാണ്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്കല്ല. മനുഷ്യരെല്ലാം രോഗികളാണ്. ആ രോഗിയെ പാപമാണ് ഏറ്റവും വലിയ രോഗം. മറ്റുള്ളവർ കടന്നു പോകുന്ന രോഗങ്ങളല്ല, കടന്നു പോകാത്ത ഒരു രോഗമുണ്ടെങ്കിൽ, നിത്യമായ ഒരു രോഗമുണ്ടെങ്കിൽ അത് പാപമാണ്. ആ രോഗത്തെ സുഖപ്പെടുത്തുവാൻ, മനുഷ്യനെ സൗഖ്യം നൽകുവാൻ കുമ്പസാരം എന്ന കൂതാശ, സൗഖ്യത്തിന്റെ കൂതാശനായിട്ടാണ് നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ അറിയപ്പെടുന്നത്. മനുഷ്യനെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് രോഗിയായ മനുഷ്യനെ സൗഖ്യമുള്ളവനാക്കി, ആരോഗ്യമുള്ളവനാക്കി തീർക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആ കരുണയുടെ ആ വശം. അത് പലരും ചിന്തിക്കാറില്ല. ആ ദൈവത്തിന്റെ ഞാൻ ചെയ്യുന്ന എന്തോ നന്മകളൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ ദൈവം എനിക്ക് സമ്മാനം തരുന്നു, ദൈവം എന്നെ എനിക്ക് സ്വർഗം തരുന്നു എന്നൊക്കെ രീതിയിലൊക്കെയാണ് പലരും ചിന്തിക്കുന്നത്. അതല്ല, ദൈവത്തിന്റെ കരുണയുള്ള സ്നേഹമാണ്, ഭാവികളോടുള്ള സ്നേഹമാണ്, അവരെ വിശുദ്ധരാക്കി മാറ്റുവാനുള്ള ഒരു ആഗ്രഹമാണ്. താൻ പരിശുദ്ധനാണ്, ഞാൻ പരിശുദ്ധനായതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം
എല്ലാ മനുഷ്യരും പരിശുദ്ധരായിരിക്കണം. കാരണം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പരിശുദ്ധി എല്ലാ മനുഷ്യർക്കും ഉണ്ടാവണം എന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായി പിറന്നത്, ആ പാപികളെ വിളിച്ചത്, അവരെ തിരഞ്ഞെടുത്തത്, അവരെ സ്വന്തമാക്കിയത്. ആ ഒരു രീതിയിൽ നമ്മളുടെ വിളിയെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധിയിലേക്കുള്ള വിളി എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണയുടെ ഒരു ആ വിളിയാണത്, കരുണയുള്ള സ്നേഹത്തിന്റെ വിളിയാണത്. നമ്മളെയും പരിശുദ്ധരാക്കി മാറ്റണം, നമ്മുടെ ആ പാപാവസ്ഥ അതിൽ നിന്ന് നമ്മളെ മോചിക്കണം, നമ്മളെ രക്ഷിക്കണം, നമ്മളെ ആരോഗ്യമുള്ളവരാക്കി മാറ്റണം. ശരിയായ ആരോഗ്യമുള്ളവരായി ഭാരത സൗഖ്യമുള്ളവരായി ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധി സ്വന്തമാക്കിയ മനുഷ്യരായി നമ്മളെ മാറ്റണമെന്നുള്ള ആ ഒരു വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മുഖമുദ്ര കരുണയാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുക, നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവൻ എന്ന് പറയുന്നിടത്ത് ലൂക്കാസ് സുവിശേഷം പറയുന്നതാണ്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കും. കരുണയുള്ള സ്നേഹത്തിന്റെ മനോഹാരിത, കരുണയുള്ള സ്നേഹത്തിന്റെ ദൈവീകത അത് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോടുള്ള കരുണയാണ് അവരെ സ്നേഹിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അവരുടെ നന്മ ഒന്നും ആയിരിക്കണം എന്നില്ല, നന്മയുള്ളവരുണ്ടാകും, പക്ഷേ നന്മയുള്ളവരാണെങ്കിലും അല്ലെങ്കിലും നമ്മളെ മനുഷ്യനെ സ്നേഹിക്കണം. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. ദൈവം തന്ന ഈ കരുണയുള്ള സ്നേഹത്തെ കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നന്ദിയായിട്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതില്ല. നമ്മളെല്ലാ മനുഷ്യരെയും സ്നേഹിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവരെല്ലാം നമ്മുടെ കരുണയുള്ള സ്നേഹത്തിന് അർഹരാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടുകൂടി ആ രീതിയിൽ ആ കരുണയുള്ള സ്നേഹം ജീവിക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് നൽകാം.